Hi, welcome back to my channel. Nammude innathe review nu parayunnathu Banjaras inde rose water ne kurichittanu. Appo alcohol free um then paraben free aayittulla oru rose water aanu ningal nokkunnengile angane nokkunnavarku valare affordable price just oru 45 rupees maatram namakku koduthamadi ee oru Banjaras inde rose water available aavum. Appo first of all njan ee oru rose water first time aanu ketta vaangichittullathu. ഇതു ഞാൻ അങ്ങനെ വാങ്ങിച്ച് യൂസ് ചെയ്യുന്നൊന്നും അല്ലായിരുന്നു അപ്പോൾ വാങ്ങിച്ച് യൂസ് ചെയ്തിട്ട് എനിക്ക് ഹോണസ്റ്റ്ലി തോന്നിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആ ഒരു ഡീറ്റെയിലേക്ക് നോക്കുകയാണെങ്കിൽ സോഫ്റ്റ് യങ് പ്രീമിയം റോസ് വാട്ടർ എന്ന് ഇവർ ഫ്രണ്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ എൻറീച്ച്ഡ് വിത്ത് റോസ് ഓയിൽ എന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതെനിക്കൊരു എന്താ പറയുക ഒരു ഫോൾട്ടായിട്ടാണ് തോന്നിയത് സാധാരണഗതിയിൽ ഈ ഒരു റോസ് ഓയിൽ എന്ന് പറയുന്ന ആ ഒരു സംഭവം കുറച്ച് എക്സ്ട്രാക്ട് മാത്രം മതി ആ ഒരു പ്രൊഡക്റ്റിന് ഭയങ്കര ഫ്രാഗ്രൻസ് ആയിരിക്കും അതായത് ഭയങ്കര റോസിൻ്റെ സ്മെല്ലായിരിക്കും പിന്നെ രണ്ടാമതാണ് ഇവർ റോസിൻ്റെ എക്സ്ട്രാക്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത് ആക്ച്വലി ഒരു റോസ് വാട്ടർ എന്ന് പറയുമ്പം അതിൽ എന്തുകൊണ്ടും റോസിൻ്റെ ആ ഒരു എക്സ്ട്രാക്ട് ആയിരിക്കണമല്ലോ കൂടുതലായിട്ട് വേണ്ടത് എങ്കിലല്ലേ ഉള്ളൂ നമുക്ക് ആ ഒരു എക്സാക്ട് ബെനിഫിറ്റ് കിട്ടുള്ളൂ അതൊരു ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ വാങ്ങിച്ച് യൂസ് ചെയ്തപ്പം ഏറെക്കുറെ ഞാനൊരു വൺ ആൻഡ് ഹാഫ് മന്ത് യൂസ് ചെയ്തപ്പം എനിക്ക് നല്ലൊരു ഗ്ലോയിങ് ഒരു സ്മൂത്തനിങ് എഫക്റ്റ് ഒക്കെ എൻ്റെ ഫേസിൽ എനിക്ക് ഫീൽ ചെയ്ത് തുടങ്ങി അപ്പോൾ ആ ഒരു ഡൗട്ട് ചെറിയ തോതിൽ എനിക്ക് മാറിക്കിട്ടി പക്ഷേ എന്നാലും എനിക്ക് ഭയങ്കര റിസൾട്ട് കിട്ടിയെന്ന് പറയാൻ പറ്റിയല്ല ആ ഒരു റോസിൻ്റെ എക്സ്ട്രാക്ട് എന്തുകൊണ്ടും ഇതിൽ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത് ദെൻ ഇവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെന്നൊക്കെ വെച്ചാൽ റിവിറ്റലൈസ് ചെയ്യും അതേപോലെ തന്നെ റിഫ്രഷ് ചെയ്യും സോഫ്റ്റൻ ചെയ്യും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് നോർമലി ഒരു റോസ് വാട്ടർ എന്ന് പറയുന്ന ടോണർ ആകുമ്പം ആ ഒരു എന്താ പറയുക ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യണമല്ലോ പിന്നെ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ടോണറായിട്ട് യൂസ് ചെയ്യാം നമ്മുടെ ഫേസ് ഭയങ്കര സോഫ്റ്റ് ആക്കാൻ പറ്റും ഗ്ലോയിങ് ആക്കാൻ പറ്റും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ദെൻ അടുത്തതായിട്ട് അവർ പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ മിക്സ് വിത്ത് നമ്മൾ ഫേസ് പാക്കുമായിട്ട് മിക്സ് ചെയ്യുമ്പം നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നു അപ്പോൾ റോസ് വാട്ടർ നമ്മൾ ഒരു ടോണർ മാത്രമായിട്ടല്ല ഇതിന് ഒരുപാട് ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു പാക്കിൽ അതായത് നമ്മുടെ ഫേസ് പാക്കിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയും നല്ലൊരു റിസൾട്ട് കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ ബാക്കിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ക്ലെൻസറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നമ്മുടെ ഫേസിലുള്ള ഡേർട്ടും ഇംപ്യൂരിറ്റീസൊക്കെ നമുക്ക് റിമൂവ് ആക്കാൻ പറ്റും നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ടൈറ്റൻ ചെയ്യും ടൈറ്റൻ ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്ന് എന്താ പറയുക കുറച്ചുകൂടെ ഒരു യങ് ഫീല് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ് അപ്പോൾ അങ്ങനത്തെ ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യും എന്ന് ഇവർ പറഞ്ഞിട്ടുണ്ട് പിന്നെ പറഞ്ഞേക്കുന്നത് ടച്ച് ഓഫ് നേച്ചർ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് ദെൻ കീ ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ ഇതിൽ റോസ് ഓയിലിൻ്റെ എന്താ 0.35% എന്നൊക്കെയാണ് അവർ പറഞ്ഞേക്കുന്നത് പിന്നെ ഗുലാബ് ആർക്ക് റോസ് എക്സ്ട്രാക്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കൊടുത്തിട്ടുണ്ട് അതിൻ്റെത് ഇവർ പറഞ്ഞേക്കുന്നത് 0.05 ഉള്ളൂ അതാണ് ഞാൻ പറഞ്ഞത് റോസ് ഓയിലാണ് കൂടുതലെന്ന് എനിക്ക് തോന്നിയ ആ ഒരു കാര്യം നിങ്ങളോട് ഞാൻ പറഞ്ഞത് ദെൻ മൾട്ടിപ്പിൾ യൂസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതായത് ഒരു കോട്ടൺ ബൗളിൽ നമ്മൾ ഡിപ്പ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ലൊരു ടോണറായിട്ട് നമ്മൾ ഈ ഒരു രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ടോണറായിട്ട് യൂസ് ചെയ്യാമെന്ന് പിന്നെ അതേപോലെ തന്നെ മിക്സ്ഡ് വിത്ത് നമ്മൾ ഫേസ് ആ ഒരു പാക്കായിട്ട് മിക്സ് ചെയ്യുമ്പം വളരെ എഫക്റ്റീവായിട്ടുള്ള എന്താ പറയുക റിസൾട്ടും കാര്യങ്ങളൊക്കെ കിട്ടും എന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ പറഞ്ഞേക്കുന്ന കാര്യം എന്ന് വെച്ചാൽ കുറച്ചൊരു ഗ്ലിസറിൻ ആഡ് ചെയ്തിട്ട് നമുക്ക് നല്ലൊരു മോയ്സ്ചറൈസറായിട്ട് യൂസ് ചെയ്യാമെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ചുവൈസ് യൂസ് ചെയ്യുകയാണെങ്കിൽ ബെസ്റ്റ് റിസൾട്ട് കിട്ടും എന്നുള്ള കാര്യങ്ങളാണ് അതായത് ഒരു ബ്യൂട്ടിഫുൾ ഫീല് നമുക്ക് തന്നെ ആ ഒരു ഫേസിൽ ടെക്സ്ചർ അല്ലെങ്കിൽ ആ ഒരു ഫീല് കിട്ടും എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ദെൻ ഹെർബൽ പ്രിപ്പറേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട് ഹെർബൽ പ്രിപ്പറേഷൻ ടെൻ ടു ചേഞ്ച് കളർ ഓവർ എ പീരീഡ് ഓഫ് ടൈം ഇതിൽ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പം ഇതിൻ്റെ കളർ ചേഞ്ച് വരാനുള്ള ചാൻസ് ഉണ്ട് പക്ഷേ ഒരിക്കലും ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ആ ഒരു എഫിഷ്യൻസി ഒരിക്കലും പോവില്ല എന്നുള്ള കാര്യമാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് വായിച്ചപ്പോൾ എനിക്ക് വലിയ കാര്യമായിട്ട് പിടുത്തം കിട്ടിയില്ല ദെൻ പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഒരേപോലെ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ പറഞ്ഞേക്കുന്ന കാര്യം എന്ന് വെച്ചാൽ പ്രിക്വേഷൻസ് ആണ് അതായത് നമ്മൾ പിള്ളേരിൽ നിന്നൊക്കെ ഒന്ന് കീപ്പ് അവേ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് 120 ml ഓഫ് പ്രൊഡക്റ്റിനാണ് ഈ ഒരു 45 രൂപ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ആ ഒരു ലിക്വിഡ് ടൈപ്പ് അല്ലെങ്കിൽ അതിൻ്റെ കളർ വൈസ് നോക്കുകയാണെങ്കിലും നോർമൽ നമ്മൾ ഗുൽബാരി ആയിട്ട് കമ്പാരിസൺ ചെയ്യുമ്പോൾ ആ ഒരു റോസ് കളർ എനിക്ക് കാണാൻ പറ്റുന്നില്ല ജസ്റ്റ് ഒരു വാട്ടർ ആ ഒരു കളർ ടച്ചാണ് വന്നിട്ടുള്ളത് അതായത് എന്താ പറയുക കളർലെസ് എന്ന് തന്നെ പറയാൻ പറ്റും പിന്നെ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ആ ഒരു വാട്ടർ കൺസിസ്റ്റൻസി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് അപ്പോൾ ഗുൽബാരിയുടെ ഈ ഒരു ടൈപ്പ് ഓഫ് റോസ് വാട്ടറിന് എനിക്ക് എന്താ പറയുക ഒരു ഭയങ്കര ഒട്ടിപ്പിടിക്കുന്ന ഫീൽ ഉണ്ടായിരുന്നു ഭയങ്കരമായിട്ട് ഒരു വലിച്ചിൽ സ്റ്റിക്കിനെസ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിന് ആ ഒരു സ്റ്റിക്കിനെസ് ഫീൽ ചെയ്യുന്നില്ല അപ്പോൾ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ അബ്സോർവ് ആവുന്നുണ്ട് അതൊക്കെ ഒരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് ഈ ഒരു ബഞ്ചാറാസിൻ്റെ റോസ് വാട്ടറിനെ കുറിച്ചിട്ട് തോന്നുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ പിന്നെ ഇത് ഓപ്പൺ ചെയ്യാൻ വളരെ സിമ്പിളാണ് കേട്ടോ വളരെ ഈസിയാണ് അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേറ്റർ മീൻസ് ഒരു നോസിലാണ് വന്നിട്ടുള്ളത് പെട്ടെന്ന് തന്നെ പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടുകയൊക്കെ ചെയ്യും അപ്പോൾ നമ്മൾ ചുവൈസ് യൂസ് ചെയ്യുക ബെസ്റ്റ് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഒരുപാട് ഹാഷായിട്ടുള്ള കെമിക്കൽസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ആൽക്കഹോൾ ഫ്രീ പാരബൻ ഫ്രീ എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് വാങ്ങിച്ച് യൂസ് ചെയ്യാം
പിന്നെ പ്രൈസ് റേഞ്ച് ആണെങ്കിലും വളരെ ലെസ്സാണ്. നമുക്ക് ഡാർക്ക് സർക്കിളൊക്കെ റെഡ്യൂസ് ചെയ്യാനും ഈ ഒരു റോസ് വാട്ടർ യൂസ് ചെയ്യാമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മൾ കോട്ടൺ ഒരു ബൗളിൽ ഡിപ്പ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി സൂക്ഷിച്ച് വെച്ചിട്ട് ഓവർ നൈറ്റ് നമ്മൾ നന്നായിട്ട് നമ്മുടെ ഈ ഒരു കണ്ണിൻ്റെ ഏരിയയിൽ അപ്ലൈ ചെയ്തിട്ട്, അപ്ലൈ മീൻസ് ആ ഒരു കോട്ടൻ്റെ ആ സംഭവം നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ എടുത്ത് കളയുകയാണെങ്കിൽ, ഇത് കണ്ടിന്യൂസ്ലി ചെയ്യുകയാണെങ്കിൽ ഡാർക്ക് സർക്കിൾ നമുക്ക് ഒരു പരിധി വരെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു എന്താ പറയുക ബഞ്ചാറാസിൻ്റെ റോസ് വാട്ടറിനെ കുറിച്ചിട്ട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്നൊക്കെ നോക്കുകയാണെങ്കിൽ. അപ്പോൾ ഇതിൽ കൂടുതലൊന്നും ഒരു റോസ് വാട്ടറിനെ കുറിച്ച് പറയാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത കാര്യം ഇനി ഞാൻ പറയാം. അതായത് നമ്മുടെ ഫേസിൽ പെട്ടെന്ന് തന്നെ അബ്സോർവ് ആയി പോകുന്നുണ്ട്, അതേപോലെ തന്നെ ഒരു സോഫ്റ്റ് ആൻഡ് ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്, കുറച്ചൊരു ഗ്ലോയിങ് ഒക്കെ എനിക്ക് തോന്നുന്നുണ്ട്. നമ്മൾ ചോയ്സ് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്താൽ മാത്രമുള്ളൂ ആ ഒരു ഗ്ലോയിങ് ഫീലും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. ഒന്നോ രണ്ടോ ദിവസം യൂസ് ചെയ്താൽ നമുക്ക് ആ ഒരു ഫീലും ടച്ചൊന്നും നമുക്ക് അറിയാൻ പറ്റിയല്ല. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ബഞ്ചാറാസിൻ്റെ റോസ് വാട്ടറിനെ കുറിച്ചിട്ട് പറയാനുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് വാങ്ങിച്ച് ട്രൈ ഔട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കൺവരിക്കും. ബൈ.